പിടിപാട് ഉണ്ടായാൽ തിരുമേനിയാകാം. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സംശയ മറുപടിയാണ് ഞാനിവിടെ പറയുന്നത്. അത് പലർക്കും സംശയമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുമ്പോഴാണ് അത് ഞാൻ പ്രധാനമായും ഇപ്രകാരമുള്ള വീഡിയോ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതും എൻ്റെ സ്വന്തം ഭാഷ അല്ല, എൻ്റെ സ്വന്തം രീതിയല്ല. അത് ഇപ്രകാരം ഞാൻ ഒരു പോസ്റ്റിൻ്റെ താഴെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തിരുമേനിമാർ ആകാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് 25 പേരുടെ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിലെ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ കൂടിയും മറ്റ് ഫേസ്ബുക്ക് മീഡിയയിൽ കൂടിയും കിട്ടിയപ്പം അത് ഞാനെടുത്ത് എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തപ്പം അതിന് താഴെ ഒരു വ്യക്തി എഴുതിയിട്ടിരിക്കുന്ന കമൻ്റാണിത്, പിടിപാടുണ്ടോ തിരുമേനിയാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. എന്നാൽ ആ വ്യക്തി ആരെന്നോ എന്തെന്നോ വെളിപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ സംശയമോ അല്ലെങ്കിൽ അവൻ്റെ ധാരണയോ അതാണ്, അതിനെനിക്ക് വിരോധവും ഇല്ല. പക്ഷേ അത് സത്യമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനേക്കാളും വലിയതായി ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു സഭയിൽ, ഏത് സഭയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സഭ അല്ലാത്ത ഒരു സഭയിൽ, വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു സഭയിൽ ഒരു വൈദികൻ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ച മെസ്സേജാണ് ഇത്. നിങ്ങൾക്ക് അതും കേൾക്കാം. റിഞ്ചോച്ചാ, ഈ ഫോട്ടോ ഈ കാണുന്ന നോക്കി, ഇത് ഒഫീഷ്യലാണോ, കറക്റ്റ് ആണോ, അതോ ഒത്തിരി ഫേക്കൊക്കെ വരുന്നതുകൊണ്ട് അച്ഛനോടൊന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിച്ചാൽ, ഇത്രയും പേരെ ഫൈനലാക്കിയോ? 7 പേരല്ല ഉള്ളൂ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇനി വോട്ട് കിട്ടുന്നവരാണോ? ഇത് ഈ ലിസ്റ്റ് ഫൈനലാക്കിയതാണോ, റിയലാണോ? അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 25 പേരിൽ നിന്നാണോ തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ അടുക്കൽ എൻ്റെ സ്റ്റാഫ് റൂമിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന അധ്യാപികമാർ തന്നെ ചോദിച്ചു, ഇവരിൽ നിന്നാണോ തിരഞ്ഞെടുക്കുന്നത്? പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പറയാറുണ്ട്, അത് എൻ്റെ കൂടെ ഉള്ളവരെന്നല്ല, പലരും പറയുന്നത് അച്ഛനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിടിപാടുണ്ടെങ്കിൽ ആർക്കും തിരുമേനിയാകാം എന്ന് പറഞ്ഞു. വേറെ ചിലർ പറയുന്നുണ്ട്, ചില സഭകളിലൊക്കെ ഇത്ര ലക്ഷം രൂപ ഉണ്ടോ എന്ന് കൊടുത്താൽ മെത്രാപ്പൂലിത്തിയാകാൻ പറ്റും. അങ്ങനെയാണോ മലങ്കര സഭ? അങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് തീർത്ത് പറയാൻ കഴിയും. ജനാധിപത്യം നിലനിൽക്കുന്ന സഭയാണ്. ആരുടെയും വ്യക്തി മഹത്വങ്ങളോ വ്യക്തി പ്രാഗൽഭ്യങ്ങളോ ഒന്നും ഇവിടെ വിലപ്പോകുന്ന സഭയല്ല. എന്നാൽ ഒരാളുടെയും അവകാശം മാറ്റിവെക്കത്തുമില്ല, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും, എന്നാൽ ഒരാളുടെ പിടിപാടോ ഒന്നും ഈ സഭയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും നിലനിൽക്കുന്നതല്ല. വളരെ കൃത്യമായ ഒരു ബോധ്യതലത്തിലേക്ക് വരും. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് ഈ സഭയെ വേദനിപ്പിക്കുന്ന വീഡിയോകൾ വരുന്ന സാധ്യതയുണ്ട്. എന്നെ ആരും ഇത് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി വളരെ കൃത്യമായ ബോധ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉള്ളതുകൊണ്ടാണ്. പണമാകട്ടെ, സ്വാധീനമാകട്ടെ, ഇതൊന്നും ഈ മെത്രാപ്പോലിത്തൻ തെരഞ്ഞെടുപ്പിൽ നടക്കില്ല, തിരുമേനിയാകുന്നതിൽ നടക്കില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് വളരെ കൃത്യമായി പത്രദ്വാര സഭയുടെ തന്നെ PR അല്ലെങ്കിൽ വൈദിക ട്രസ്റ്റി ഒക്കെ ഇത് നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയോ പറയുകയാണ്. ആദ്യമേ സഭ ഒരു നോംസ് വെച്ചു, ഇന്ന പ്രായം ഇത്ര വർഷം സർവീസ്, അതായത് ഇന്ന പ്രായം മുതൽ ഇന്ന പ്രായം വരെ ഇത്ര വർഷം സർവീസ്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നൊക്കെ പറയുന്ന ഒരു നോംസ് വെച്ചു. BD വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന നോംസ് വെച്ചു. ഈ നോംസ് വെച്ചപ്പം അവിവാഹിതരായിരിക്കുന്ന വൈദികർ, നിരവധി ആളുകൾ, റമ്പാച്ചന്മാരുൾപ്പെടെ അവിവാഹിതരായ വൈദികർ ഒരുപാട് പേര് അപേക്ഷ കൊടുത്തു. ചിലർക്ക് BD ഇല്ലാത്തവർ, ചിലർ ഇപ്പോൾ പ്രായം 55 കഴിഞ്ഞവർ, അങ്ങനെയുള്ള പലരും കൊടുത്തു. എത്ര പേര് കൊടുത്തു എന്ന് എനിക്കറിയില്ല. ഞാനും പ്രായം കഴിഞ്ഞ ഒരാളെൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഇത് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഞാൻ അസോസിയേഷൻ്റെ പ്രതിനിധി മെമ്പർ ആയതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു. ആ അങ്ങനെയുള്ളവരെ ഒരു പ്രിലിമിനറി സ്ക്രീനിങ്ങിലൂടെ തിരഞ്ഞെടുത്തു. ഈ നോംസ് കൃത്യമായി പാലിച്ചുകൊണ്ട് അപേക്ഷ തന്നിട്ടുള്ളവരാരൊക്കെയാണ് എന്ന് തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തവരാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അതിനകത്തില്ല. കൃത്യമായ നോംസ് വെച്ച് ആ നോംസിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ ആരൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് 25 പേരെ തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരു വലിയ കമ്മിറ്റി, ബിഷപ്പുമാരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു വളരെ കൃത്യമായൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ വ്യക്തിഗത ഡിസിഷനല്ല, ആ കമ്മിറ്റിയുടെ ഡിസിഷനാണ്
ഈ 25 പേരുടെ ലിസ്റ്റ് അവരുടെ കയ്യിൽ വന്നു. അവരെന്നാണ് ഇനി അവരുടെ ലിസ്റ്റ് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. 14 പേരുടെ ലിസ്റ്റ് അവർ കൊടുക്കും. എങ്ങനെയാണ് ഈ 14 ആയിട്ട് 25 ഇനി 11 പേര് മാറണം? എങ്ങനെയാണ് ഈ 11 പേര് മാറുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ ഏതെങ്കിലും രീതിയിലുള്ള കേസുകളോ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഈ വ്യക്തികളിൽ ആരെക്കുറിച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് മലങ്കര സഭയിലെ ആളുകൾ, അതായത് മെത്രാപ്പൊലിത്ത പിന്നീട് ഭരിക്കുവാൻ പോകുന്ന ആളുകൾ, അവരെക്കുറിച്ച് സ്ക്രീനിങ് കമ്മിറ്റിക്ക് അല്ലെ ബാബാ തിരുമേനിക്ക് എഴുത്തുകൊടുത്തു രേഖാമൂലം, തെളിവുകൾ കൊടുത്തു രേഖാമൂലം, അല്ലെങ്കിൽ കൃത്യമായി അവരെ മാറ്റി നിർത്തി കഴിയുമ്പോഴും പിന്നീടും, ഞാനിത് പറയുന്നത് ഞാൻ സെലക്ഷൻ കമ്മിറ്റി മെമ്പർ അല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല, പക്ഷേ സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെ ആയിരിക്കും നടത്തുന്ന വിശ്വാസത്തിൽ തന്നെ പറയുന്നു. ഏറ്റവും ഉചിതരായ, ഏറ്റവും യോഗ്യതയുള്ള 14 പേരെ തിരഞ്ഞെടുക്കും. ആ 14 പേരെ സെലക്ഷൻ കമ്മിറ്റി മാനേജിങ് കമ്മിറ്റി കൊടുക്കും. മാനേജിങ് കമ്മിറ്റിയിൽ നിന്ന്, മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ ഭദ്രാസനത്തിൽ നിന്നും ഇത്ര വൈദികരും ഇത്ര അയ്മീനികളും അടങ്ങുന്നതാണ് മാനേജിങ് കമ്മിറ്റി. അങ്ങനെയുള്ള ആ ഗ്രൂപ്പിൽ, അതായത് 30 ഭദ്രാസനത്തിലെയും വൈദികരും അവൈദികരും പിന്നീട് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളോട് ചേർന്ന് അവിടെ ഇലക്ഷൻ നടത്തുകയും ആ ഇലക്ഷനിൽ നിന്ന് 11 പേരെ, ടോപ്പിൽ വരുന്ന 11 പേരെ തിരഞ്ഞെടുക്കും. ഇനി നിങ്ങളും ശ്രദ്ധിച്ച് നോക്കിക്കേ, 25 മുതൽ 14 വരെ ഉള്ളവരെ സ്ക്രീൻ ചെയ്ത് കളയുന്നത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ യോഗ്യതയുള്ള 11 പേരെ തിരഞ്ഞെടുക്കുന്നത് ഈ ഭദ്രസഭയിലെ മുഴുവൻ ആളുകളും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, ഭദ്രാസന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഇനി ഈ 11 പേരെ മാനേജിംഗ് കമ്മിറ്റി 14 പേരിൽ നിന്ന് 11 പേരെ തിരഞ്ഞെടുക്കും. 11 പേരെ അസോസിയേഷനിലേക്ക് അയക്കും. അസോസിയേഷൻ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഡിസിഷൻ നിങ്ങൾക്കറിയാം. അസോസിയേഷനിൽ വെച്ച് ഓരോ ഇടവകയിൽ നിന്നും അസോസിയേഷൻ പ്രതിനിധിയായ വികാരിയച്ഛനും അയ്മേനികളും, അത് ഇടവകയുടെ വ്യക്തികളുടെ കുടുംബങ്ങളുടെ എണ്ണത്തിന് അനുസരിച്ച് ആനുപാതികമായി തിരഞ്ഞെടുത്ത് വിടുന്ന അയ്മേനികൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാനും അവകാശമുണ്ട്, വോട്ട് ചെയ്യാതിരിക്കാനും അവർക്ക് അവകാശമുണ്ട്. ഇപ്പം ഇനി എൻ്റെ മുമ്പിൽ 11 പേര് വരുക, അതിനകത്ത് എനിക്ക് 5 പേരെ യോഗ്യതയുള്ളവരായിട്ട് എനിക്ക് തോന്നുള്ളൂ എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ 5 പേർക്ക് തിരഞ്ഞെടുത്താൽ മതി, അവരെ 5 പേർക്ക് ഞാൻ വോട്ട് ചെയ്താൽ മതി. അങ്ങനെ വോട്ട് കിട്ടുന്ന 7 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അവിടെയും ഉണ്ടൊരു ചെറിയ പ്രശ്നം. എന്താണ് മിനിമം യോഗ്യത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മിനിമം യോഗ്യത എന്ന് പറഞ്ഞാൽ 50%, അതായത് വോട്ട് ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 50% പ്ലസ് ഒരോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ മിനിമം യോഗ്യത ഉണ്ടാവുകയുള്ളൂ. എന്ത് പ്രതിസന്ധി എന്നാലും ചോദിക്കുക, ഒരു പിടിപാട് അവിടെ വർക്ക് ചെയ്യില്ല. വളരെ കൃത്യമായി പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം മാത്രമേ അവിടെ വരികയുള്ളൂ. ആ വ്യക്തിയെ കൃത്യമായ ആളുകൾ മനസ്സിലാക്കുകയും ഈ 11 പേരിൽ നിന്ന് ആ വ്യക്തിക്ക് കൃത്യമായി വോട്ട് ചെയ്താലേ 50% പ്ലസ് ഒരോട്ട് കിട്ടുള്ളൂ. അത് അയ്മീനികളെല്ലാം തീരുമാനിക്കുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ആക്കാന്ന് ചോദിച്ചാൽ നടക്കില്ല. വൈദികരെല്ലാം തീരുമാനിക്കുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ആക്കാന്ന് ചോദിച്ചാൽ അതും നടക്കില്ല. അയ്മീനികളുടെയും വൈദികരുടെയും സെപ്പറേറ്റ് വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ യോഗ്യനെന്ന് ഈ സഭ മുഴുവനായി എന്ന് തന്നെ ഞാൻ പറയാം. കാരണം അസോസിയേഷൻ പ്രതിനിധികളെ പള്ളി തിരഞ്ഞെടുക്കുന്നത് ഇടവക പൊതുയോഗത്തിലാണ്. ഇടവക പൊതുയോഗത്തിൽ നിന്ന് യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്തവരാണ് 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായൊരു സ്ക്രീനിങ്. നേരത്തെ പറഞ്ഞത് യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുവാനും യോഗ്യതയില്ലാത്തവരെ തിരഞ്ഞെടുക്കാതിരിക്കാനുമുള്ള അവകാശം അസോസിയേഷൻ പ്രതിനിധികൾക്കും മാനേജിംഗ് കമ്മിറ്റികൾക്കും ഉണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ്, അല്ലാതെ ഒരു പിടിപാടോ ഒരു പണത്തിൻ്റെ ആധിക്യമോ ഒന്നും അവിടെ നടക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി യേശുതമ്പുരാൻ തിരഞ്ഞെടുത്തതിനകത്ത് യൂദാസ്കറിയോത്ത ഉണ്ടായതുപോലെ മാനുഷികമായി അതിനെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് വരാതിരിക്കണം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനുൾപ്പെടെ, എനിക്ക് വേണ്ടി ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും വീഴ്ചകളും ഒന്നും ഇല്ലാതെ ദൈവസാന്നിധ്യ ബോധത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നവരെ തിരഞ്ഞെടുക്കണമേ ദൈവമേ. അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അതിനാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാകട്ടെ ഇനി ഏകദേശം 1 മാസക്കാലം നമുക്കുണ്ടാകേണ്ടത്. കൃത്യമായ നോയമ്പ് നോറ്റുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവമേ അവരെ തിരഞ്ഞെടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാണ് സ്ക്രീനിങ് കമ്മിറ്റി റിസ്റ്റ് കൊടുക്കുന്നത് എനിക്കറിയില്ല, എന്നാണ് അതിന് മുകളിലുള്ള നടപടികളെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ ഒരു മെത്രോപൊലിത്തൻ തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയോടെ അവർക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.